എല്ലാവർക്കും സിനിമാ ഗെയിംസിൻ്റെ അടുത്ത എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പുതിയൊരു എപ്പിസോഡാണ് ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മളിന്ന് ഈജിപ്റ്റിലേക്ക് പോകാൻ നോക്കുന്നതാണ്. നമ്മളെ പിരമിഡും മമ്മീസൊക്കെ ഉള്ള ഈജിപ്റ്റിലേക്ക് GTA 5 നിന്ന് പോകാൻ നോക്കുകയാണ്. അപ്പം നമ്മളിന്ന് ഉപയോഗിക്കുന്നത് ഈ കാർഗോവോവിൻ്റെ ഹെലികോപ്റ്ററാണ് നമ്മളിന്ന് ഉപയോഗിക്കുന്നത്. അപ്പം നമ്മളിന്ന് അങ്ങോട്ടേക്ക് പോകാൻ നോക്കുന്നതാണ്. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ ആൾക്കാരാണെങ്കിൽ, നമ്മുടെ ചാനൽ പുതിയതായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ വേഗം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ആ ബെൽ നോട്ടിഫിക്കേഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പം എന്താ പറയുക, ചാനലിന് സപ്പോർട്ട്, നിങ്ങളെ സപ്പോർട്ടാണ് എന്നെ മുമ്പോട്ട് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. അപ്പം നിങ്ങളെ സപ്പോർട്ട് എന്തായാലും ഉണ്ടാണ്. അപ്പം നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങാം. ഓൾറെഡി ഞാൻ എപ്പിസോഡ് തുടങ്ങിയിട്ടുണ്ട്. അപ്പം കുറച്ച് നമുക്ക് ഇവിടെ നിന്ന് കുറച്ചും കൂടി മുമ്പോട്ട് പോയി കഴിഞ്ഞാലാണ് നമ്മൾ ഈജിപ്റ്റിലേക്ക് എത്തുക എന്ന് ഈ ഗെയിമിൽ ഞാൻ പറയുന്നത്. അപ്പം നമുക്ക് കുറച്ചും കൂടി മുമ്പോട്ട് പോയി നോക്കാം, ഇവിടെ എത്തും നോക്കാം. അപ്പം നമ്മളിപ്പോൾ ഈജിപ്റ്റിലെത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മളെ GTA 5 ക്രിയേറ്റ് ആയിട്ടുള്ള ഒരു ഈജിപ്റ്റ്, എന്താ പറയുക, പിരമിഡ് എല്ലാം ഇതാക്കിയിട്ടുള്ള ഒരു, പിന്നെ എന്താ പറയുക, കണ്ട ഈജിപ്റ്റിൽ നിന്ന് തോന്നിക്കുന്ന പോലെ GTA 5 ഒരാൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മളിപ്പം പിരമിഡിൻ്റെ അടുത്തേക്ക് കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല നമ്മളെ അടിപൊളി കാർഗോ ബോബ് ഹെലികോപ്റ്റർ പുതിയ പെയിൻ്റൊക്കെ അടിച്ചിട്ട് നമ്മളെ GTA 5 കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം നമുക്ക് നോക്കാം ഇവിടെ എന്തൊക്കെ കാര്യങ്ങളുള്ളത് നോക്കാം. അപ്പം ഇവിടെ ലെഫ്റ്റ് റൈറ്റ് സൈഡിൽ നമുക്ക് പിരമിഡ് കാണാം. എനിക്കൊന്ന് മൂന്ന് പിരമിഡുണ്ട് ഇവിടെ റൈറ്റ് സൈഡിൽ തന്നെ. പിന്നെ അപ്പം നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് റൗണ്ട് അടിച്ചിട്ട് നോക്കി നോക്കാം. ധാരാളം ക്രിയേറ്റ് ചെയ്ത് നല്ല ഇതായിട്ട് അടിപൊളിയായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഗൈസ് നമുക്ക് ഇവിടെ എന്തൊക്കെ ട്രഷറോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് ആദ്യം ഒന്ന് ചെക്ക് ചെയ്യണം. ഇവരിങ്ങനെ ക്രിയേറ്റ് ചെയ്ത് ഈസ്റ്റർ എഗ് പോലെ എന്തോ ക്രിയേറ്റ് ചെയ്തല്ലോ, പക്ഷേ ഇത് മോഡൽ ക്രിയേറ്റ് ചെയ്തതാണ്. അപ്പം നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിനകത്തുള്ളതെന്ന്. പിന്നെ വേറെ എന്താണ് ഇവിടെ, ഇത് ഇതിനകത്ത് പിരമിഡ് മാത്രമല്ല ഗൈസ് ക്രിയേറ്റ് ചെയ്തില്ല, കുറേ എന്താ പറയുക, വേറെ കുറേ സ്തൂപങ്ങളും നമ്മളെ ഈജിപ്റ്റിൽ പോയാൽ കാണുന്ന ആ മറ്റേ സിംഹത്തിൻ്റെയോ എന്തോ ഒരു നല്ല അടിപൊളി സ്തൂപം അതും ഉണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട്. നമ്മളെ ഈജിപ്റ്റിൽ പോയാൽ കാണുന്ന, നമ്മളിപ്പോൾ ടി വിയിലും ഹിസ്റ്ററി ചാനലിലൊക്കെ കാണുന്ന അതേപോലെ തന്നെ ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് നല്ല രസം കൊണ്ട് കാണാൻ വേണ്ടിയിട്ട് ആരായാലും ക്രിയേറ്റ് ചെയ്തത്. ഇതിപ്പം കാണുമ്പോൾ നമ്മൾ ഈജിപ്റ്റിൽ എത്തിയ പോലെ തന്നെ ഉണ്ട് ഇത്, GTA 5 ഈജിപ്റ്റ്. അപ്പം നമുക്ക് ഇവിടെ ഒന്ന് ലാൻഡ് ചെയ്യാം ഈ ഫ്ലൈറ്റ്, എന്നിട്ട് നോക്കാം എന്താണ് ഇതിൻ്റെ ഉള്ളിൽ. ഒന്ന് റൗണ്ട് അടിച്ച് നമുക്കൊന്ന് നോക്കണം എന്തൊക്കെയാണ് ഉള്ളതെന്നൊന്ന്. വൺ പ്ലെയിൻ ലാൻഡ് ചെയ്തിട്ട് നമുക്ക് നോക്കാം. സോറി, പ്ലെയിൻ അല്ല, ഹെലികോപ്റ്റർ. ഇപ്പം നമ്മൾ ലാൻഡ് ചെയ്യാൻ പോവാണ്. ലാൻഡ് ചെയ്യട്ടെ ആദ്യം ഒന്ന്, എന്നിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങൾ. ഇവർ കുറേ ഇതെന്നാണ് പൈൻട്രിയോ, എനിക്കൊന്ന് ഈത്തപ്പഴത്തിൻ്റെ മരാൻ തോന്നും, കുറേ ക്രോപ്സ് ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഈജിപ്റ്റിലേക്ക് ലാൻഡ് ചെയ്തു. ഇനി നമുക്കൊരു കാറ് വേണം ഇവിടെ നിന്ന് യാത്ര പോകാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്കൊരു ഇത് വെഹിക്കിളായിപ്പോൾ എടുക്കുക. SUV ആണ് ബെറ്റർ. ഇതേപോലത്തെ പൂഴി ഇല്ല സാൻറ്ററിയിൽ പോകേണ്ടെങ്കിൽ SUV തന്നെയാണ് ബെറ്റർ. അപ്പം നമുക്ക് SUV തന്നെ നോക്കാം. അയ്യോ കുടുങ്ങിപ്പോയോ, അയ്യോ ഞാൻ കുടുങ്ങിയോ, കുടുങ്ങിയോ എന്നൊരു സംശയം. ഇല്ല കുടുങ്ങിയിട്ടൊന്നുമില്ല, ഇല്ല ഗൈസ്. അപ്പം നമ്മൾ സക്സസ്ഫുള്ളി കാർ കയറിയിട്ടുണ്ട്. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. ഇത് ഞാൻ എൻ്റെ തമ്മിൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഒന്ന് വെക്കുന്നതാണ്. അപ്പം നമുക്കൊന്ന് പോയി നോക്കാം എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ ഉള്ളതെന്ന്. ഇവിടെ കുറേ എന്താ പറയുക, ഈജിപ്റ്റിലെ കുറേ സ്കൾച്ചേഴ്സും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈജിപ്തിൽ നമ്മൾ അസാസിൻ ക്രീഡൊക്കെ കളിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഇതേപോലത്തെ ഒരു ഇതാണ് അതിനകത്ത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ടെമ്പിൾസും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ഇതേ ഒരു സ്റ്റൈലിലാണ് അസാസിൻ ക്രീഡിലും. അസാസിൻ ക്രീഡ് ഒറിജിനലാണെന്ന് തോന്നുന്നു, ഇതേപോലെ തന്നെ അതിനകത്ത് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പം നമുക്ക് ഈജിപ്റ്റിലേക്ക്, നമ്മൾ ഈജിപ്റ്റിൻ്റെ റൂട്ടിലേക്ക് കൂടെ സാൻഡറിയിലേക്ക് കൂടെ ഇങ്ങനെ ഒന്ന് പോയിക്കൊണ്ടിരിക്കുവാണ്. നമുക്ക് നോക്കാം ഇനി വേറെ എന്തൊക്കെയാണുള്ളത് നോക്കാം. ഇവിടെ എന്തൊക്കെയോ ഉണ്ടെന്ന് തോന്നുന്നു, മൂന്ന് നാല് പിരമിഡ്സോ മറ്റോ ഉണ്ട് ഇവിടെ. ഇപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് ഡ്രൈവ് ചെയ്ത് പോയി നോക്കുമായിരുന്നു
എന്തൊക്കെയാണ് വേറെ എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്? ഒന്ന് ഇവിടെ ഇന്ന് സീ ഉണ്ടോ? ഇത് സൈഡിൽ പുഴ, എനിക്കൊന്ന് നൈൽ റിവർ ആണെന്ന് തോന്നുന്നു. അവരിപ്പം ക്രിയേറ്റ് ചെയ്യാൻ നോക്കിയിട്ടുള്ളത് സൈഡിലേക്കൂടെ. ഇതാണ് ജസ്റ്റ് ഇപ്പം നമ്മളത് കണ്ടത്. ഈ സൈഡിലേക്കൂടെ അവർ റിവർ ക്രിയേറ്റ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. അടിപൊളി അടിപൊളിയായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതാക്കി അവർക്ക് ഹാറ്റ്സ് ഓഫ് ടു ഹിം. അപ്പം നമുക്ക് ഇനി അങ്ങോട്ടൊക്കെ പോയി നോക്കാം. നമുക്ക് വേറെ എന്തൊക്കെ കാര്യങ്ങൾ ഇവിടെ കാണാനില്ലേ നമുക്കൊന്ന് പോയി നോക്കാം. കാരണം നമുക്കറിയില്ല ഇവിടെ എന്തൊക്കെയാണ് ഉള്ളത്. ഈസ്റ്റർ എക്സ് പോലെ വേറെ എന്തെങ്കിലും ട്രഷേഴ്സും കാര്യങ്ങളും എന്തെങ്കിലും ഉണ്ടാവും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പുതിയ വണ്ടിയൊക്കെ കിട്ടുമോ ഒന്നും അറിയില്ല. അപ്പം നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം വേറെ എന്തൊക്കെയാണ് ഉള്ളതെന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് ഈ പിരമിഡിൻ്റെ മേലേക്ക് നമുക്ക് വണ്ടി കയറ്റാൻ പറ്റുമോ എന്ന് ചെക്ക് ചെയ്ത് നോക്കണം. കയറ്റാൻ പറ്റുമെങ്കിൽ അടിപൊളിയായിരിക്കും. എസ് യു വി ആണെന്നുള്ള ഒരു ഗുണം അതാണ്, കയറ്റാൻ പറ്റിയിരിക്കും. ഓ അടിപൊളി ഗായസ്, ഇത് കയറുന്നുണ്ട്. പിരമിഡിൻ്റെ ഉള്ളിലേക്ക് തന്നെ കയറുന്നുണ്ട്. അപ്പം നമുക്കൊന്ന് പോയി നോക്കാം. ഇത് കയറുന്ന കാണുമ്പോൾ പറക്കുന്ന പോലെയുണ്ട് ഗായസ്, പറക്കുന്ന പോലെയുണ്ട്. പിരമിഡിലേക്ക് പറന്ന് കയറുന്ന പോലെയുണ്ട്. അപ്പം ഇത് കാണുമ്പോൾ അങ്ങനെ തന്നെ നോക്കാം. ഇതിൻ്റെ ടയർ താഴെ നാലും ചെറിയ ചെറിയ ബഗ്സാണ്, പക്ഷേ ഇത് ക്രിയേറ്റ് ചെയ്തത് നല്ല അടിപൊളിയായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കാം ഇതിന് മേലെ വരെ എത്താൻ പറ്റുമോ നോക്കാം. ഇല്ല ഗൈസ്, ഇത് താഴോട്ടേക്ക് വരാൻ തുടങ്ങി, പോകുന്നില്ല. ആക്സിലേറ്റർ കൊടുത്തിട്ടും പോകുന്നില്ല. അപ്പം ഗൈസ് നമുക്ക് നല്ല, പക്ഷേ എന്താ പറയുക, ഒരു ഗ്രാവിറ്റി ഇല്ലാത്ത പോലെയുണ്ട്. നോക്കാം ഇതിങ്ങനെ നമ്മൾ സ്പേസിൽ നിന്ന് പാറി കളിക്കുന്ന പോലെയാണ് ഇപ്പം പാറി കളിക്കുന്നത്. അത് അടിപൊളി സംഭവമാണല്ലോ, അങ്ങനെ ഹെവി ആയിട്ട് വീഴുന്നില്ല. അങ്ങനെയൊക്കെ ആണല്ലോ ഇതിപ്പം. ഒന്ന് വളച്ച് കിട്ടേണ്ട ഒക്കെ പണിയാണിത്. ഒന്ന് താഴെ എത്തി കിട്ടിയിട്ടുണ്ട്. അയ്യോ അയ്യോ, ഓ ഗായസ് ഇത് കുറച്ച് വിഷമം പിടിച്ച റോഡാണല്ലോ. ഓക്കെ അടിപൊളി. ഇതിപ്പം നമ്മൾ ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് വേറൊരു വഴി പോയി നോക്കാം. ഈ എസ് യു വി ആയതുകൊണ്ട് നല്ല സാനിറ്റേറിയനായതുകൊണ്ട് നല്ല ഇതിൽ പോകുന്നുണ്ട് എസ് യു വി വെഹിക്കിളായതുകൊണ്ട്. ഇനിയിപ്പം കുറച്ചും കൂടി മുമ്പോട്ട് ഇല്ലേ പോയി നോക്കാം. നമുക്ക് ഇനിയിപ്പം പോകാനുള്ളത് ബാക്കി ഓൾമോസ്റ്റ് എല്ലാ ഏരിയാസും നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു ഓൾറെഡി. ഇനിയിപ്പം നമുക്ക് ഒന്നും കൂടി ഇതെല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എന്നിട്ട് വേറെ എന്തൊക്കെ ഇതാണ് ഇവർ ഒളിപ്പിച്ച് വെച്ചിരുന്നുള്ള കാര്യങ്ങൾ കൂടി നോക്കാം. ഇനി എന്താ ഉള്ളത്? ഇല്ല, ഇനി നമ്മൾ പിരമിഡിൻ്റെ മേലേക്ക് നമ്മൾ കയറുന്നില്ല. ഇനി നമുക്ക് ഈ സൈഡിൽ ഈ ഇപ്പുറത്തേക്കൂടെ സൈഡിലേക്കൂടെ വഴിയിലേക്കൂടെ ഒന്ന് കയറി നോക്കാം. നല്ല അടിപൊളി സ്കൾപ്ചേഴ്സും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത്. വേറെ എന്തെങ്കിലും കാര്യം വല്ല ജെറ്റ് പാക്കോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഏൻഷ്യൻ്റായിട്ടുള്ള കാറോ കാര്യങ്ങളോ എന്തെങ്കിലും വെച്ചിട്ടുണ്ടോ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അങ്ങനെയൊന്നും കാണുന്നില്ല ഇവിടെ, പക്ഷേങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ എന്താ പറയുക വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഗൈസ്. അപ്പം നമുക്ക് ഇത് മേലോട്ട് എന്തോ ഒരു മാപ്പിൽ കാണിച്ചു. അപ്പം നമുക്ക് മേലോട്ടൊന്ന് പോയി നോക്കാം എന്താണെന്ന് നോക്കാൻ വേണ്ടിയിട്ട്. അയ്യോ സ്റ്റെപ്പ്. ഓക്കെ നമുക്ക് സൈഡിലേക്ക് കൂടെ പോയി നോക്കാം എന്തൊക്കെയാണ് ഉള്ളതെന്ന്. ഇതിൻ്റെ ഈ പിരമിഡിൻ്റെ ഉള്ളിൽ നമുക്ക് കയറാൻ പറ്റുന്ന തോന്നുന്നത് ഈ വഴി പോയി കഴിഞ്ഞാൽ. ഓക്കെ നമുക്ക് കയറാൻ പറ്റുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അവിടെ എന്തോ ഒരു ബ്ലോക്ക് കാണുന്നുണ്ട്, പക്ഷേ നമുക്ക് ഉള്ളോട്ട് പോകാൻ പറ്റൂല. അപ്പം നമുക്ക് ഇവിടെ നിന്ന് വളക്കേണ്ട അവസ്ഥയാണ്. അപ്പം നമുക്ക് ഇവിടെ നിന്ന് റിവേഴ്സ് എടുത്തിട്ട് കുറച്ച് മുമ്പോട്ട് പോയി നോക്കാം. വേറെ സ്പെഷ്യലായിട്ട് ഇവിടെ കാണാനൊന്നുമില്ല ഗൈസ്. അപ്പം എല്ലാവർക്കും ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്നും ഇതേപോലെ പുതിയ പുതിയ എന്താ പറയുക പ്ലേസസോ വേറെ എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോസ് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്താ പറയുക ഷെയർ ബട്ടൺ അങ്ങനത്തെ പ്രസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഗെയിമിങ്ങിന് ഇഷ്ടമില്ല നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അതൊരു വേ ഓഫ് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന പോലെയാണ്. അതുകൊണ്ട് ഐ വിൽ ബി ലുക്കിംഗ് ഫോർവേഡ് ഫോർ ദാറ്റ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. എൻജോയ് റെസ്റ്റ് ഓഫ് ദ വീഡിയോ ഗൈസ്. Bye-bye.